നാട്ടിൽ നിന്ന് എഴുത്തു വന്നു. കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. ആ വർഗീസിനെ സോപ്പിട്ടാലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ചേട്ടയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് കൂടെ വേണം. ഞാൻ MD അല്ലേ, ഇല്ലെന്ന് പറയാൻ ഒക്കും. രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്നത് എനിക്കറിയാൻ പാടില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെ അത്. ആ 100 കണ്ടവൻ്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കൊളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. ലിഫ്റ്റ് യുവർ ഹാൻഡ്. ചന്ദ്രയെ കൈയൊന്ന് ഉയർത്താൻ ശ്രമിക്കൂ. പ്ലീസ് പ്ലീസ്. ഏത് കൈയാ ഉയർത്തിയത്? റൈറ്റ് ഹാൻഡ് വലത്തേക്ക്. പ്ലീസ് പ്ലീസ് മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ്. മോളെ, ആ കൈ വീണ്ടും ഒന്ന് ഉയർത്താൻ നോക്കൂ. പ്ലീസ് പ്ലീസ് ട്രൈ. എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ. എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികോട് ആൽഫി എന്താ പറഞ്ഞോണ്ടിരുന്നത് അത് പറയൂ. വർമ്മ സാറ് എന്നെ എന്ത് ഇഷ്ടമാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴല്ല പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലൊരു പെണ്ണെ കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി. എന്നിട്ട് കൈപൊക്കിയിട്ട് എന്റെ കവളത്തെ തൊട്ടു. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ പറയൂ. വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ, പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്ര എന്ന് തന്നെയാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര രണ്ടും പറഞ്ഞു, അതും പറഞ്ഞു ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ, അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്? ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്? അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ സംഭവിച്ചു? കൈ പൊക്കൂ പ്ലീസ്. ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കൈ ഉയർത്തി. ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോ കാത്തിരിക്കേ നിവൃത്തിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇനിയല്ല ആൽഫിയുടെ കയ്യില. ഞാൻ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും. ഞാൻ 100 അക്കൗണ്ട് നിന്റെ ഓഫീസ് കൊളം തോണ്ടിപ്പിക്കും. ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും കസേരയും ഒക്കെ എടുത്ത് വിൽക്കും. ഞാൻ നിന്നെ തന്നെ കൊണ്ട് പിച്ച ചട്ടി അടിപ്പിക്കും. അടിക്കടി അടിക്കടി പഠിക്കാൻ എടി. ഞാൻ ആൽഫി കോഴി വന്നാലും ഞാൻ അപ്പൊക്കൊണ്ട നിനക്കറിയാം. ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റിച്ച് ഞാൻ ആ 7 പെണ്ണിനെ പറ്റിച്ച് നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തോളൂ. എന്നെ അടിക്കടി. ഞാൻ നീ നിന്റെ തന്നെയും തേണ്ടി കുത്തുപാല എടുത്ത് വഴി നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല. അടിക്കടി. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ അടിക്കടി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കണ്ണെ കുറിക്ക് അടിക്കടി അടിക്കടി പഠിക്കാൻ. തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല. എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ നാടകം കളിക്കുന്നത്. എനിക്കാരെയും ദ്രോഹിക്കണ്ട. എനിക്കാരുടെ പണവും പദവിയും വേണ്ട. തനിക്കെല്ലാം അറിയാമല്ലോ. ഞാനെല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ? തന്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ. എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല.
താൻ എണീറ്റ് നടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാ ഞാനിപ്പോ ചെയ്യുന്നത്. ഇത്ര ഈ കടന്ന കയ്യാന്ന് എനിക്കറിയാം, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ആ 10 മണിക്കാണ് ട്രെയിൻ, അത് നാളെ 3 മണിക്ക് ബോംബെയിലെത്തും. വെളുപ്പിനെ 5 മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. മനസ്സുണ്ടായിട്ടല്ല, നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം, അതാ ഏറ്റവും വലിയ കാര്യം. 3 കൊല്ലത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അത് ഞങ്ങളോടല്ല പറയേണ്ടത്. ദേ നിങ്ങി പൊട്ടി ഒരുത്തും പുറത്ത് നിപ്പുണ്ട്, അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. ഞാൻ പണിയാ നിനക്കെന്താ, നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നല്ലേ വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കി, പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ്, എന്റെ മോൾ ഇവിടെ വല്ല തൂത്ത് തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു. അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ മക്കള് പഠിച്ചു നന്നാവണെന്ന്. അതിനല്ലേ ഞാൻ പോകുന്നത്, 3 വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ. പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ, ഞാൻ വേഗം വരും. പക്ഷേ ഒരു കാര്യം, നീ സായിപ്പിനോട് മിണ്ടാനും പിടിക്കാനും ഒന്നും പോണ്ട. ഇല്ല എനിക്കറിയാം ഉമ്മ തരും. ആ അത് തന്നെയാ, പിന്നെ പപ്പയോടും വല്യമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം. പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. എന്തിന്? ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള്, എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെ ഇടയിലാ കിടക്കണേ. ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ, അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ. ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ആ പിന്നെ ഞാൻ കാലത്ത് പോകും മുമ്പ് അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അച്ഛൻ ഈ എഴുത്ത നയളെ കൊടുത്തേക്കോ. എന്താ സമ്മതം കിട്ടിയോ? കിട്ടി. അതെ അതായത് നന്നായി, ഇല്ലെങ്കിൽ നീ പോയാൽ ഇയാളിനെ പ്രായി കൊന്നേനെ. കോണ്ടസാ? എന്താ കോണ്ടസാ, റിപ്പയർ അല്ലേ, അവക്ക് രാവിലെ പോവാൻ ടാക്സി അറേഞ്ച് ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ അവി പോയാനെ. എന്താ Thank you.
ഇംഗ്ലണ്ടിൽ പോയി, കാലത്തെ ട്രെയിനിൽ ബോംബെക്ക്, വെളുപ്പിന് അവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്, മറ്റന്നാ അവിടെ എത്തിച്ചേരണമെന്ന ലാസ്റ്റ് ഡേറ്റാ. നിനക്ക് സമാധാനായില്ലേ? ഇനി അവളെ കൊണ്ടൊരു ശല്യം നിനക്കുണ്ടാവില്ല. ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു, പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടെന്തോ പറയണമെന്ന് പറഞ്ഞു. സാധിക്കാത്തതുകൊണ്ട് ഇതാ ഈ കത്ത് തന്നു. അപ്പുക്കുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ ആൽഫിയായി പോയതാണ്. ചില നിവൃത്തികേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ്. അത്രയും എനിക്ക് മനസ്സിലായി. ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു. പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു, അറിഞ്ഞു. എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ്. എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ. വെറുതെ ഒരിക്കൽ കൂടി മാപ്പ്. വലിയൊരു മോഹവും അതോടൊപ്പം പോയി. ഞാനൊരു ഒന്നാന്തരം കള്ളനാണ്. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്, പിന്നെങ്ങനായി പോയി. ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാ തുടങ്ങിയത്, പിന്നത് പിടിച്ചു നിർത്താൻ വേറെന്ന്, പിന്നത് പൊളിയാതിരിക്കാൻ വേറെന്ന്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാ മതി, പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും. ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചിരുന്നു. ഒരു വശത്ത് ദൈവത്തിന്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാറിനെയും പോലെ ചിലര്, മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലര്, ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ. ആ വെപ്രാളത്തെ പറ്റിപ്പോയൊരു അബദ്ധമാണിത്. പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം, ഞാൻ കൈയും കെട്ടി നിൽക്കേ ഉള്ളൂ. ഇത് കണ്ടോ, രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു. എന്തു പറ്റി കുട്ടി? ഞാൻ പോകുന്നില്ല.
എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം, അവക്ക് അങ്ങനെ തോന്നും. അവളും പപ്പയുടെ മോളല്ലേ. ഗുഡ് ഡിസിഷൻ. ഒരു വർഷം പഠിപ്പ് പോകുമെന്നേ ഉള്ളൂ. വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം. പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം. വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത്? ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകമൊക്കെയെന്ന്. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസാ ഇത്. ഇതിനകത്ത് പോലീസുകാർ കയറി എം ഡിയെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യൻ അത്യാർത്ഥി പാടില്ലല്ലേ. താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, ഞമ്മള് വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാരും കൂടി ഞമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈറ്റിങ്ങളെ അടി ഞമ്മള് നേരത്തെ കണ്ടിട്ടുള്ളതാ. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസ് ഇല്ല, ഇവിടെ കള്ളന്മാരെ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്നത്? ഞാനൊന്ന് വരട്ടി, പുറത്ത് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല, ഞങ്ങൾ നിന്റെ കല്യാണം നടത്താൻ വന്നതാ. വീരാണിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമീനം കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയാൻ അവൻ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡ് ഇടും. വീരാണിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്, അത് കാണൂല. അത് കഴിഞ്ഞാൽ കല്യാണം. സാക്ഷി വന്ന് ഡോക്ടർ വേണം, രണ്ട് ലേഹ പോരെ. ഇവിടെ നമ്മളെ ശത്രുവല്ലേ? ഇവിടെ അതൊക്കെ പണ്ട്. ഇപ്പൊ പടച്ചോണ്ട് പുതിയ രൂപ. ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി. അപ്പൊ കുട്ടാ തൊപ്പിക്കാരായി എപ്പോ കല്യാണം? മകരം മാസത്തിൽ വേലി കെട്ടി തപ്പ കല്യാണം. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാന്തം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. കുന്നിമണി കൂടുകെട്ടി കന്നിവയിൽ പന്തലിട്ട് പുലരാറായോ പൊന്തനുമാസം. പച്ചില കൂട്ടിൽ കന്തി ഉറങ്ങാൻ വാ, മച്ചിനകത്തെ പച്ചരിക്കാവേ കിളിക്കിളി കൂട്ടാൻ വാ. നീ വരുമല ചന്ദന കുറി ചില്ലു നിലാവാ, ചില്ലു നിലാവാ. ഒന്നാം പട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം,
മണി താലി തന്നും മംഗളങ്ങൾ നേർന്നൊഴിഞ്ഞും മനസ്സിൻ കൂട്ടിൽ കുടിയിരുത്താലോ. കണ്ണിലുദിക്കും കുഞ്ഞു കിനാവിൻ കുമ്പിളിൽ എന്താണ്, വെള്ളി നിലാവിൽ മിന്നി മിനങ്ങും മുന്തിരി ചിന്താണ്. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ കവർന്നെടുത്തോട്ടെ. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ വരും, അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടില്ല, വീട്ടിലുണ്ട്. അതെന്താ, ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടെയായിട്ട് അവരോട് കൂടിയിട്ടുണ്ട്. കൂടാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാൻ ഇത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. നീ പോലീസിന് ഇരുമുള്ള തയ്യാറായിക്കോ. ചേട്ടി, അച്ഛന്റെ വിചാരണ കഴിഞ്ഞു. 18-ാം തീയതിയാണ് വിധി. കേസ് തോറ്റുപോകും. കുറഞ്ഞത് 6 വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെയുള്ള പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയോളം കൊടുത്താൽ ഒത്തുതീർപ്പാക്കി തരാമെന്ന്. എവിടുന്ന് കൊടുക്കാനാ അത്രയും പണം? പാവം, അച്ഛൻ്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. വല്ല കടുങ്കയും ചെയ്ത് കളയുമെന്ന എൻ്റെ പേടി. നമ്മൾ എന്താ ചെയ്യേട്ടാ? വർമ്മ സാർ കുളിക്കുന്നോ? അതെന്ന്, സത്യമാണ്, ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ട് വാ. അവൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയണം. ചെല്ലേ. അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാം. എന്താ ഇയാൾ പുറത്തു? താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അവിടെ അപ്പുകൂട്ടൻ ആൽഫി.
ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുക്കുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? നൂറ്. നൂറ് പേരോ? അതെ, നൂറ് പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തറടാ കാട്ടി വെച്ചിരിക്കണേ? എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കട്ടെ, തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങണം. ഞാനാ ചലച്ചപ്പുകുട്ട എല്ലാം താറുമാറാവാൻ പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ മുടിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി ഒളിക്കാൻ? അല്ല, അതിന്ന് ഒരെണ്ണെടുത്തിന്റെ പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാൻ ഇനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം, ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ശങ്കരമാവൻ, വേണോട്ടൻ. ദാ, അതാരാണെന്ന് മനസ്സിലായോ? ഇരവി അങ്കിൾ. വർമാങ്കളും ആൽഫൊക്കെ ഇപ്പൊ വരും. ഓടിക്കോ മോനെ, ഓടിക്കോ. അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ? എനിക്കറിയാം, എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ, വന്നാട്ടെ. കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും, ചിലപ്പോ ഹൃദയസമ്മരം വരെ ഉണ്ടാവാം. എന്റെ മാത്രമേ ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ മാത്ര ഈശ്വരൻ കേട്ടു. എന്തോരം നേർച്ചകളാ നടന്നത്. മതി, അച്ഛനത് മതി. കുർബ എന്തോ? ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ, അതർവൈസ് ഷീ ഈസ് ഫൈൻ. നോക്കിയേ ആരാന്ന്? ആരാ? ഇനി നമുക്ക് എല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്ക. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. വാടോ. എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടി ഒന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടൊന്നും പറയണ്ട, അപ്പു പോയി.
ആ പണം അയക്കോ. മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.